Hello friends, in the Dakan Pona, Sadi Lurchudan Patata, Uri Puliinchi recipe itane, Yan Vanitula de, Apol Namuki Enginiane, Idun Dakanoka Adin Vendi Yanit Vecitella, Sadanangala Kane, Korchi Itanutan Bade, Gram Puli Editan Anna Itipurini Vecitunde, Pinna Nalicata, Sharkara, Pinuri Kapu Injicerdai Gatta de, Pachamalaga. Uluva, Pudichade. In your pan at Patrika Adilaki and a teaspoon, Velichona Chodka Velichona Choda than a Shasha Midilaker, Kadagutta Putika Adin Shasha Midilaker Adinu Vecitola, Injurta Pinida the Laker, Pachamalaga, Karivapilla, Yenivas Hirta Gudata. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മൂന്ന് പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിന്റെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളകുപൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നന്നായിട്ട് കുറുക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ പുളി അധികം വെള്ളത്തിൽ പിഴിഞ്ഞൊഴിക്കരുത് അത് തിക്കായി കിട്ടാൻ വളരെ പ്രയാസമാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുറുന്നനെ നല്ല തിക്കായിട്ട് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരു മൂന്ന് കട്ട ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മധുരത്തിനനുസരിച്ച് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി നമുക്കത് കുറുക്കാൻ വെക്കാം ഇപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കത് വേണ്ടത് അപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് പാത്രപാകം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നന്നായി കുറുകിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഒരു ബൗളിലേക്ക് മാറ്റുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്